अभी मैंने मुटे मालसुरे मार गया मैं स्कूल में जाता हूँ कांटे ने दिक्की ना नशे आर टाटा हेलो गाइस वेलकम बैक टू माय यूट्यूब चैनल याने इन्द इन्दे आंटी ने गुडे पुल्ली वेलकम पुआने पुल्ली ना ना इंदा वरिंग क्या रही ला गैस वाले दो लोग जने ना पासने गुड़ करना ला पुल मेल क्या पुआने रात दिन ऐन चिटे अभी अन्य मुटे ने मुटे केर दूँ मुल्ला मंदु लेंगे ने ने गुड़े मॉर्निंग वाइब कूड़े जंगड़े चोलम फ्लावर बोले अन्य टिंडे देखा तो यंगड़े पुल्लू वाली क्या फोम्बो तीन्या वांडी न्यांगल्डे माइन जुड़ाई तन्ना चोलम हंडले ये तो कर्ची अगरे माला का रणम अरे आप लेने चु फ्रेशन आईटी ला जस्ट फेसम मात्र कर्ची टोल्लो पाल वर्द पाल्ले जैसे अंगे 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 ते ही चु अत्र वालो इन्हीं पो माला केरे मेला पोनम पुवेश कुमार ഞങ്ങൾ ചോളം കൊണ്ടുവന്നിരിക്കുന്നത് എവിടം വരെ പോകുന്നു എനിക്കറിയില്ല എന്നെ കൊണ്ട് എൻ്റെ അടുത്ത് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മലകറെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ട് പക്ഷെ ഞാൻ അമ്മയ്ക്കാണ്ട് വന്നതാണ് അച്ഛന ഞാൻ നാട്ടില് ഈ ചോളത്തിനെ ഹജ്ജാന്ന് പറയോ നീ ഹജ്ജോ നീ വയസ്സിലേ മഴകളോ വിശക്കില്ല വിശക്കാതിരിക്കേ കുറച്ച് പിള്ളേർ അവിടെ വെയിറ്റ് ചെയ്യുന്നു മുകളില് മാമൻ പിള്ളേർ തന്നെ എനിക്ക് നടക്കാൻ യാത്ര സ്ലോ ആയത് കാരണം പതുക്കെ പതുക്കെ പോണ് ഇതാണ് ഞങ്ങളുടെ വർഗ് വെട്ടണ ടീംസ് താഴെ രണ്ട് പിള്ളേരുണ്ട് ഇവിടെ ഇവളുണ്ട് ടബറുണ്ട് ചോച്ചയുണ്ട് പിന്നെ എൻ്റെ അനിയത്ത് നിഷിയുണ്ട് ഉണ്ടല്ലേ അവർ ഓൾറെഡി നേരത്തെ വന്ന കാരണം വെട്ടുന്നുണ്ടല്ലേ ഇവർക്കൊക്കെ ഏകദേശം 8 വയസ്സൊന്നും തുടങ്ങി കേട്ടോ 8 to 13 വയസ്സാണ് ഈ പിള്ളേർക്ക് എല്ലാവർക്കും അനനാസ് എല്ലാവരും ചോദിക്കുന്നത് നേപ്പാളിലെ കുട്ടികൾ സ്കൂളിൽ പോണില്ലേ പഠിക്കുന്നില്ലേ എന്തെങ്ങനെയാന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടുത്തെ ഓണം പറയും അച്ഛൻ സോറി ഓണമല്ല ദീപാവലി അതൊരു ആയുധ പൂജക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതിനു വേണ്ടി ഇവർക്ക് 1 മന്ത് ലീവ് കിട്ടും അപ്പൊ ഇവർക്ക് ഇന്ന് വെക്കേഷനിലാണ് ഈ പിള്ളേർ ഫുള്ളും ചുട്ടി ചെന്ന സ്കൂൾ സ്കൂൾ നേപ്പാൾ मैं स्कूल में जाता हूँ आजकल स्कूल छुट्टी है 1 महीने के लिए आजकल വെക്കേഷനാണ് പിള്ളേർക്ക് അപ്പം സ്കൂൾ ഉണ്ടെങ്കിൽ പോലും ഇവര് രാവിലെ നേരത്തെ 6 മണിക്ക് എണീച്ച് പുല്ല് മിസ് പശുവിന് വേണ്ടിയുള്ള തീറ്റ ഇല്ലെങ്കിൽ വീട്ടിന് ആവശ്യമുള്ള വിറക് വന്ന് വെട്ടുന്ന കുട്ടികളാണ് ഈ എന്താ നേപ്പാളിൽ എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയാണ് പിന്നെ കുറച്ച് സിറ്റിയിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാൻ ഇവരുടെ കൂടെ ഇവരുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാരണം വെരി ഡിഫിക്കൾട്ടാണ് കാട് അല്ലേ ഇവരൊക്കെ കാടിന്റെ മക്കളാണ് ഞാൻ കാടിന്റെ മക്കളല്ല ഞാൻ സിറ്റി മക്കളാണ് കാല് വന്നിട്ട് അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴേക്കും കാലൊരു ഇതുമായി ഞാനെന്താ മക്ക കച്ചിട്ടേ പോവാണ് നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പിള്ളേർ ചോക്ലേറ്റ് വെച്ചിട്ടേ കളിക്കില്ല അതുപോലെ കണ്ടില്ലേ എല്ലാ പിള്ളേരും അങ്ങനെ ഞങ്ങളുടെ സ്പോട്ടിൽ എത്താറായി കണ്ടില്ലേ വഴി പോലുമില്ലമ്മേ കൂറ്റൻ കാടിന്റെ ഇടയിൽ പെട്ട പാവം പോയ ഞാൻ ഉയ്യ
കുറച്ച് പിള്ളേർ ബാക്കിൽ പെട്ടുപോയി. എവിടെ പോയെന്ന് ചോദിക്കാം. ഞങ്ങളുടെ പ്ലേസിലെത്തി. കഴിഞ്ഞപ്പം ഏതിനെ കാട്ടണേ. അപ്പൊ ഞങ്ങൾ ഫൈനലി ഈ ഒരു പ്ലേസിൽ പുല്ല് വെട്ടാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എവിടെയും പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്താ ഈ കളിയിൽ ഇരുന്ന് നോക്കും, അവര് വെട്ടും. ജനിയോ മാധുരി, അപ്പൊ ഒരു മോളിൽ പോണം ട്ടെ. എന്നെ കൊണ്ട് മോളിൽ കയറാൻ പറ്റൂല. ഞങ്ങൾക്ക് ഫസ്റ്റ് സ്പോട്ടില് ആ കാണുന്ന ഒരു കെട്ടേ കിട്ടിയുള്ളൂ പുല്ല്. പക്ഷെ ഞങ്ങൾ അത് കാരണം വേറെ സ്പോട്ടിലേക്ക് മാറുകയാണ്. വീണ്ടും കുറച്ചും കൂടി മുകളിൽ പോവാണ്. നിങ്ങൾ വിചാരിക്കും ചുറ്റും കാട് തന്നെയല്ലേ, അപ്പോൾ ഈ ഇല കൊടുക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവിടുത്തെ ആടുകളൊക്കെ കുറച്ച് ഹൈ ഡിമാൻഡാണ്. കാരണം ഈ പുല്ലൊന്നും കഴിക്കില്ല, ഈ ഇലകളൊന്നും കഴിക്കില്ല. അവർക്ക് സ്പെഷ്യൽ ഫുഡ് പോലെ അവർ സെലക്റ്റഡായ പുല്ല് മാത്രമേ കഴിക്കുള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് പാവം ആടുകൾക്ക് പുല്ലില്ലാണ്ട് പേപ്പർ ചവയ്ക്കുന്ന അവസ്ഥയാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെയല്ല, പുല്ല് അതും അവർക്ക് ഇഷ്ടപ്പെട്ട പുല്ല് മാത്രമേ കഴിക്കുള്ളൂ. ഞാനെങ്ങനെ പോവും, വഴി നോക്കൂ, വഴി സ്ലിപ്പായി താഴെ വീഴും. നോക്ക് കുട്ടി വഴിയിൽ എങ്ങനെ പോകാനാണ്. സ്ലിപ്പായ നേരെ താഴെ വീഴും. റിസ്ക് എടുത്ത് വീഡിയോ എടുക്കാണ്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. എന്താണ് ഫുള്ള് മുള്ളാണ്, ഇങ്ങനെ കുമിഞ്ഞു പോണം. അപ്പൊ ഞങ്ങളങ്ങനെ സെക്കൻഡ് സ്പോട്ട് റീച്ചായി. നോക്ക് ഇവിടെ ആടിന് തീറ്റ വലിക്കാൻ വന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ്. പക്ഷെ എൻ്റെ അനിയത്തി ഏറ്റവും ദിക്കിൽ പറയില്ല, കാട്ടിൻ്റെ മലേൻ്റെ ആ ദിക്കിൽ നിന്നിട്ടാണ് പുല്ല് വലിക്കുന്നത് ഞങ്ങളുടെ ഡിയർ ആട്ടിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ കാണിച്ചു തരാൾ എവിടെ നിൽക്കുന്നത്. എനിക്കിപ്പം അങ്ങനെ പേടി ചെയ്ത് തന്നെ അങ്ങനെ നിൽക്കണം ഇവിടെ. ഞാൻ കാണിച്ചു തരാൾ ഏത് എത്ര ഒരു ദിക്കിലാണ് നിൽക്കുന്നത് കാണിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ട് തന്നെ ഷോക്കാവും. ഒരു വഴിയും കാണാനില്ലേ, പോണ വഴി ഫുള്ളും ഡേഞ്ചറാണ്, ഫുള്ള് മുള്ളാണ്. കാലിൽ എൻ്റെ കാലിൽ മുള്ളു കുത്തി. നമ്മൾ മറ്റേ ഒരു ഡിസ്കവറിയിൽ കാണില്ലേ മാൻ വേഴ്സ് വൈൽഡ് എന്ന് വെച്ചിട്ട്, അതേപോലെ ഞാൻ വുമൺ വേഴ്സ് വൈൽഡാണ് തോന്നുന്നു. അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. കാണിച്ചിരട്ടോ, കണ്ടില്ലേ ദിക്കിൽ. പക്ഷെ എങ്ങനെയാ പോണ വഴിയെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ മുകളിൽ നിന്നാൽ നമ്മൾ ഏത് വഴി വന്നോ എനിക്കറിയില്ല. ഫുള്ളും സ്ലോപ്പാണ്, ചെരുപ്പാണെങ്കിൽ സ്ലിപ്പിട്ട് ചെരുപ്പ് പറ്റിക്കുന്നത് സ്ലിപ്പാവുന്നുണ്ട്. അയ്യോ നോക്കൂ, വെരി ഹാർഡ് വർക്കിംഗ് ആണ്ട്ടോ എൻ്റെ സിസ്റ്റർ, ഫിയർലെസ് ആണ്. വാക്കുകളില്ല അവളെ വർണ്ണിക്കാൻ, ഇനി അവളെ പറയാം. നോക്കൂ നോക്കൂ, കാട്ടിൻ്റെ ദിക്കിലാണ്, സോറി കാട്ടിൻ്റെ മലേൻ്റെ ദിക്കിലാണ്. അവിടെ നോക്കിയ നോക്ക്, കാണിച്ചാ വഴി ഇവിടെ തോന്നുന്നു. ഞാൻ ട്രക്കിംഗ് പോകണം, ട്രക്കിംഗ് പോകണമെന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് എല്ലാം ഫ്രീ ട്രക്കിംഗ് ആണ്, കാശ് കൊടുക്കാതെ. ഏത് നേരം നോക്ക്, ഒരു ആംഗിളിൽ ഞാൻ കാണിച്ചുതരാ എങ്ങനെയാണെന്ന്. അമ്മ മുള്ള കേറി നോക്ക് എവിടെ നിൽക്കണമെന്ന്. കണ്ടില്ലേ ഇവിടെ ഫുള്ള് സ്ലിപ്പ്, താഴെ ഫുള്ളും ഇതാണ്. എന്താണ് താഴെ വീണ താഴെ ഏറ്റവും ബോട്ടത്തിലെത്തും. ഞാൻ നിന്നിട്ടില്ലേ നോക്കൂ, എൻ്റെ കാലില് മുള്ള് കയറി കാണിച്ചു കേട്ടോ. ഓ മൈ ഗോഡ്, കണ്ടില്ലേ കാലില് മുള്ള് കയറിട്ട് ചൊവ വന്നിട്ടില്ലേ. മൈ ഗോഡ്, എൻ്റെ അനിയത്തി പറയണം അവിടെ നിൽക്കണ്ട മേലെ വന്ന്. ഞാൻ നിന്നത് ഇവിടെയാണ്, ഈ ദിക്കിലാണ്. ഇവിടെ നിന്ന് താഴെ നോക്കിയാൽ നമ്മൾ ഉരുണ്ട് വീഴും. അപ്പം അവൾ പേടിച്ചിട്ട് കുറച്ച് മേലെ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതാണ് ഇവിടെ സ്ലോപ്പ് പോലെയാണ് അവിടെ ഇരിക്കുകയാണ്. കയറാൻ വയ്യ, കാല് വെനച്ചിട്ട് മുള്ളു കുത്തിയിട്ടേ.
ഞാൻ എൻ്റെ അനിയത്തിന് ചോദിക്കുകയാണ്, ഇത്രയും കൂറ്റം കാട് എവിടെ നോക്കിയാലും ഫുള്ളും കാടാണല്ലോ, അപ്പം ഇവിടെ എന്താ പറയുക പാമ്പൊക്കെ ഉണ്ടാവും ഞാൻ ചോദിച്ചു. അപ്പം എൻ്റെ അനിയത്തി പറയുകയാണ് പാമ്പൊക്കെ ഉണ്ടാവും, പക്ഷെ ഓരോരോ സമയത്താണ്, ഓരോ സീസണിലാണ് പാമ്പ് പുറത്ത് വരുള്ളൂ എന്ന്. അത് കേട്ടത് എനിക്ക് പേടിയായി. കാരണം ഞങ്ങൾ പോണ വഴി ഫുള്ളും സൈഡ് വഴിയില്ലല്ലോ, ഫുള്ളും എന്താ പറയുക നമ്മൾ വഴി ഉണ്ടാക്കി പോവാണ്. അപ്പോൾ ഏതെങ്കിലും പുല്ലിൻ്റെ അടിയിലൊക്കെ പാമ്പുണ്ടാവും എനിക്ക് പേടി വരാൻ തുടങ്ങി. പക്ഷെ അവൾക്ക് ഒരു പേടിയില്ല, അവൾ നോക്കണേ. ഞാനില്ലേ ഇവിടെ ടോപ്പ് എത്തിയപ്പോൾ ഇല്ലേ ഒരു വീട് ഞാൻ കാണിച്ചു തന്നിട്ടാ, ഫുൾ കൂറ്റം കാട്, കാടിൻ്റെ ഇടയിൽ ഒരു രണ്ട് വീടുണ്ട്. ഞാൻ അതാ നോക്കണേ, ശ്രദ്ധിക്കണം, ഞാൻ കാണിച്ചു തരാം ആ വീട്. കൂറ്റം മല, അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വീടുണ്ട്, കണ്ടി ഇപ്പുറത്തെ സൈഡ് വീട്, അതുപോലെ അവിടെ സൈഡ് ഒരു വീടുണ്ട്, രണ്ട് വീട്. ഇതാണ് ഞാൻ വെട്ടിയ പുല്ല്, കണ്ടില്ലേ, അത് വന്നിട്ട് എൻ്റെ അനിയത്തി വെട്ടുന്ന പുല്ല്. ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ, വലിയ ഹെൽപ്പ് ഒന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഏതെങ്കിലും മരത്തിൽ കയറുന്ന വെച്ചാ എൻ്റെ അനിയത്തി പറയാണ് ചേച്ചി കയറണ്ട മരം ബലവുമില്ല ബലവുമില്ല ചേച്ചി ഉരുണ്ട് കൊക്കയിൽ വീഴുന്ന്. അപ്പൊ ഞാൻ പേടിച്ച് ഒരു സൈഡ് ഇങ്ങനെ നിക്കണം, ബാക്ക് സൈഡ് സൊക്കോ നേരെ വീഡിയോ കേർത്തോ നേരെ വീഡിയോ ഉണ്ടല്ലോ. ഒരു സംഭവം ഞാൻ കണ്ടു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് എന്താണെന്ന്, ടെൻ ടെറൻ കണ്ടില്ലേ, ഇതിന്റെ പേരന്നെ ടാറ്റ, നേപ്പാളിലെ ടാറ്റ എന്ന് പറയും, കേരളത്തിൽ എന്ത് പറയുന്നു എനിക്ക് അറിയില്ല. ഈ ടാറ്റനെ ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടിയാണ്, ഇത് കാഴ്ച മീൻസ് ഇത് മൂത്തിട്ടില്ല. അപ്പൊ ഈ ടാറ്റ കുറച്ചും കൂടി വലുതാവുമുണ്ടല്ലോ, ഇത് ഈ ഒരു സെൻറ്റർ ഭാഗം ഉണ്ട് കണ്ടില്ലേ, ഈ സെൻറ്റർ ഭാഗം ഞങ്ങൾ പൊളിക്കും, പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ റൗണ്ട് റൗണ്ട് ആയിട്ട് കായ് ഉണ്ടാവും, കഴിക്കും കായ്, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മുടെ നേപ്പാളിൽ ടാറ്റ എന്നും പറയും, പക്ഷെ ഇത് കേരളത്തിൽ എന്ത് പറയുന്നു എനിക്ക് അറിയില്ല, പറയും ജസ്റ്റ് കമന്റ് ചെയ്യണം. ഓക്കെ ടാറ്റ. കണ്ടില്ലേ ഇവിടെ വരുമ്പോൾ നേപ്പാൾ വന്നപ്പോഴാണുണ്ടല്ലോ പല പല എന്താ പറയുക ഫ്രൂട്ട്സ് പല പല കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നത്. കാരണം ഞാൻ എന്താ പറയുക കേരളത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ വേറെ ടൈപ്പ് ഓഫ് ലൈഫ് ആയിരിക്കും, വേറെ രീതി ആയിരിക്കും, പക്ഷെ ഇവിടെ വരുമ്പോണ്ടല്ലോ ഫുൾ വേറൊരു ലൈഫാണ്. കുറച്ചും കൂടി എന്താണ് കാടുകളെ കുറിച്ചിട്ട് കാടുകൾ എന്തൊക്കെയുണ്ട് എങ്ങനെയാണൊക്കെ കുറച്ച് കുറച്ച് എൻ്റെ അത് പഠിപ്പിച്ച എന്തൊക്കെ ചൊല്ലിപ്പടികളാണ് കേട്ടോ ഈ വലിയ ആൾക്കാരല്ല. കാരണം ഞാൻ ഫുള്ള് കുട്ടികളോട് നടക്കുന്ന കാരണം ഇവർക്കാണ് കുറച്ചും കൂടി എന്താ പറയുക എങ്ങനെയാണ് കാടിനെ കുറിച്ചൊക്കെ അറിവ്, നല്ല നല്ല രീതി അറിവുണ്ട് ഇവർക്ക്. ഫൈനലി ഞങ്ങൾ പുല്ല് വെട്ടി കഴിഞ്ഞു, പുല്ല് വെട്ടി കഴിഞ്ഞു. എൻ്റെ ചേച്ചി പറയുന്നത് ഇത്രയും ഡിഫിക്കൽട്ടി ഉള്ള ഇതിന്ന് എന്തര വീടെടുക്കണേന്ന്. വഴി കേട്ടില്ലേ, വഴിയില്ലാണ്ട് ഇതെങ്ങനെ നിൽക്കുന്ന കഷ്ടപ്പെടും, എങ്ങനെ ഉരുണ്ട് വീഴുന്ന് എനിക്ക് അറിയില്ല. ഏ ഭഗവാൻ ലൈക്ക് കൊർന്നു പൊന്നേ സബ്സ്ക്രൈബ് കൊർന്നു പൊന്നേ ഏ ഭഗവാൻ ആയിട്ട് കേഹാ. വഴിയില്ലാണ്ട് ഞങ്ങൾ വഴി കണ്ടുപിടിച്ച് വരികയാണ് ഈ വഴി കൂടെ. ഇപ്പൊ താഴെ പോയിട്ട് ഞാൻ എത്ര എത്രയാണ് എന്റെ അനിയത്തി എത്ര കെട്ട് പുല്ല് വെട്ടി ഞാൻ കാണിച്ചു തരാം. ഓക്കേ വരൂ. ഇപ്പൊ അനിയത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കെട്ടാണ്, ആദ്യം ഒരു കെട്ട്, രണ്ട്, മൂന്ന്, നാല്, ചാർ കേ ചാർ, അഞ്ച് കെട്ട്, ആറ്, ഏഴ്, എട്ട്, എട്ട് എട്ട് കെട്ടാണ് എൻ്റെ അനിയത്തി വെട്ടിയിരിക്കണത്. ആട്ടിനും കൊടുക്കാൻ വേണ്ടുള്ള തീറ്റ എട്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ഷെയർ കമൻറ്റ് ഫുള്ളും എൻ്റെ അനിയത്തി നിഷയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഷീസ് എ ഹാർഡ് വർക്കിംഗ് കിഡാണ്, കണ്ടില്ലേ എട്ട് എട്ട് കെട്ടാണ് എൻ്റെ അനിയത്തി വെട്ടിയിരിക്കണത്. ഇനി എട്ട് കെട്ട് വെട്ടിയത് തൂക്കിയിട്ട് ഈ കൊടും കാട് കൂടെ പോകണം, ഞാൻ കാണിച്ചു തരാം എങ്ങനെ എത്ര ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും എന്ന്. പോയോ ഉജാർ കാണത്തേക്കൽ നേരാ എട്ട് കെട്ട് ഞങ്ങൾ കെട്ടിയിട്ടുണ്ട്. പോകണേ ബാക്കി പച്ചക്കളിയോ കണ്ടില്ലേ. ഇപ്പൊ ഇവള് അയ്യോ എൻ്റെ അടുത്ത് കൊടുവാള്, എൻ്റെ കൊടുവാൾ
Are you there? You look like you're dollars for your toy. Me. That one? Tata. Tata? Ah, my Tata. Oh, you're a Tata. I miss you. And the Tata. And the Tata. You know? Moine will love तीन पाल लौटिके मता मूंग रशन उर्दू बुड गई नुटा अवडे इनी वीडलन प्रदेशिकनो इदान वाडी कंडिले ई ई कष्टपट्टिटोळदु काटने उल्ल कूडे ई डिफिकल्टी उल्ल वाडी कूडे एंडे अनीती पोनंडिले इनी ज्ञान मूंग रश उर्दू बुणु वाडी मींस ओन्नम पिडिकाद ने इवळ इत्रीम വലിയ പുല്ലിനെ പിടിച്ചിട്ട് പോണണ്ടില്ലേ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഇന്നത്തെ എല്ലാ ലൈക്കൊക്കെ ഫുള്ളിന് എൻ്റെ ഓൺലി ഓൺലി സിസ്റ്ററിന് വേണ്ടിയിട്ട് മാത്രമാണ് ടാറ്റാ ബൈ ബൈ